ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സോഷ്യൽ ഇടങ്ങളിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ സർ. അദ്ദേഹം പലപ്പോഴും വിഭിന്നമായ അഭിപ്രായങ്ങൾ പറയാറുമുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകമായി തന്റേതായിട്ടുള്ള ഒരു ഇടം സൃഷ്ടിക്കാൻ ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ജയശങ്കർ സറിന് സാധിച്ചിട്ടുമുണ്ട്. കാരണം സരസമായ ശൈലിയിലും ലളിതമായ ശൈലിയിലും അദ്ദേഹം കാര്യങ്ങളെ വളരെ രമ്യമായ രൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട്. പലപ്പോഴും ട്രോളുകളായിട്ട് നെഗറ്റീവ് എഫക്റ്റിലൂടെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നതെങ്കിലും കേൾക്കുന്ന ആളുകൾക്ക് നർമ്മരസത്തിൽ പൊതിഞ്ഞ ആ കൗതുകം തീർച്ചയായിട്ടും ബോധ്യപ്പെടാതിരിക്കില്ല. പറയേണ്ട കാര്യങ്ങൾ കുറിക്കൊള്ളുന്ന രൂപത്തിൽ പറയാനും അദ്ദേഹം മടിക്കാറില്ല. ഒരുപക്ഷെ ശക്തമായ ഒരു പ്രതിപക്ഷം തന്നെയായിട്ടാണ് പലപ്പോഴും ജയശങ്കർ സർ പ്രത്യക്ഷപ്പെടാറുള്ളത്. നിയമവശങ്ങളെക്കുറിച്ച് നല്ല രൂപത്തിൽ അവഗാഹമുള്ള, രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ രൂപത്തിൽ അവലോകനം നടത്താറുള്ള വ്യക്തിത്വമാണ് ജയശങ്കർ സർ. പല വിഷയങ്ങളിലും വ്യക്തമായ രൂപത്തിൽ മുമ്പേറെ തന്നെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായവും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാറുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശ്രോതാക്കളുള്ള ഒരു യൂട്യൂബർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ വീഡിയോസ് വരാറുള്ളത് ABC മലയാളം എന്ന ചാനലിലാണ്. ഞാനും അതിന്റെ സ്ഥിരം പ്രേക്ഷകയാണ്. അദ്ദേഹം പറയാറുണ്ട് പല വിഷയങ്ങളും. ഇപ്പൊ ഞാൻ നോക്കി മറുനാടൻ ഷാജനെ സംബന്ധിച്ച് എന്താണ് ജയശങ്കർ സർ പറഞ്ഞിരിക്കുക, എന്താണ് ജയശങ്കർ സറിന് പറയാനുണ്ടാവുക എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തെ അദ്ദേഹം പൊളിറ്റിക്സിനുപരിയായി ഒരു ജനാധിപത്യ പൗരൻ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. നോക്കാം. മലയാളിക്കെതിരെ നടക്കുന്നത് സംഘടിതമായ ആക്രമണമെന്ന് അഡ്വക്കേറ്റ് എ ജയശങ്കർ മറുനാടിനെതിരെ നടക്കുന്ന ആക്രമണത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടത് സർക്കാരിന്റെ മാധ്യമം വേണ്ട അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും പൊതുജനങ്ങൾ ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്നും അദ്ദേഹം മറുനാടിനോട് പറഞ്ഞു. അല്ല, രാജ്യം തന്നെ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ പിന്നോട്ട് പോയി എന്നുള്ളത് ആ സമീപകാലത്ത് പുറത്തു വന്നൊരു വാർത്തയാണ്. ഇനിയിപ്പോൾ അതൊരു വാർത്തയായിട്ട് വന്നില്ലെങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. ദേശീയാടിസ്ഥാനത്തിലാണെങ്കിലും പ്രാദേശിക അടിസ്ഥാനത്തിലാണെങ്കിലും മാധ്യമങ്ങൾക്കെതിരെ വലിയ പ്രതികാര നടപടികളാണ് ഭരിക്കുന്ന ആളുകളുടെ ഭാഗത്തുണ്ട്. അതിന് ഇന്ന പാർട്ടിയെന്നോ അല്ലെങ്കിൽ ഇന്ന മുന്നണിയെന്നോ ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ബംഗാളിൽ മമതാ ബാനർജി അവിടുത്തെ മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നവർ, ദേശീയാടിസ്ഥാനത്തിൽ BJP നരേന്ദ്രമോദിയുടെ സർക്കാർ മാധ്യമങ്ങളെ പ്രീണിപ്പിച്ചു അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചു അതുമല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ബലപ്രയോഗത്തിലൂടെയും നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന പോലെ കേരളത്തിലും പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ, അവരുടെ രാഷ്ട്രീയ പാർട്ടി CPM, അതുപോലെ ഇവരുടെ സൈബർ ഗുണ്ടകൾ, അതിലെ തന്നെ ചില MLA മാർ, ചില പ്രമുഖ വ്യക്തികൾ, അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന സാംസ്കാരിക നായകർ, ഇവരെല്ലാവരും ഇറങ്ങി കുറഞ്ഞും മാധ്യമങ്ങളെ പല രീതിയിൽ ഭയപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തീവ്രവാദ കേസിലെ പ്രതി അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരെ തടഞ്ഞു നിർത്തി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് മാതൃഭൂമി ചാനലിൻ്റെ ലേഖകനും ക്യാമറമാനും ഡ്രൈവർക്ക് എതിരായിട്ട് കേസെടുത്തു. അത് കഴിഞ്ഞ് മഹാരാജ് കോളേജുമായി ബന്ധപ്പെട്ടൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ഏഷ്യാനെറ്റിൻ്റെ ലേഖകർക്കെതിരെ കേസെടുത്തു. അങ്ങനെ നിരവധിയായ ശ്രമങ്ങൾ ഈ മുഖ്യധാര മാധ്യമങ്ങൾക്കെതിരെ, TV ചാനലുകൾക്കെതിരെ നടക്കുന്നു. അതുപോലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിലെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയതിന് മനോരമയുടെ ലേഖകൻ നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ച് ചോദ്യം ചെയ്തു. അവർക്ക് അറിയേണ്ടത് ഒറ്റ കാര്യമാണ്, ഈ വാർത്തയുടെ സോഴ്സ് എന്താണ്, എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയത്. അതറിഞ്ഞിട്ടുകൂടെ അവർക്ക് അടുത്ത ആളുടെ നേരെ പ്രൊസീഡ് ചെയ്യാൻ. നേരത്തെ കോഴിക്കോടും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഈ വാർത്താ സംഘത്തിന്, മാതൃഭൂമി ചാനൽ സംഘത്തിന് എവിടെ നിന്നാണ് വാർത്ത കിട്ടിയത് എന്നാണ് അവർക്ക് അറിയുന്നത്. അതിനുവേണ്ടിയിട്ടാണ് IG വിജയന്. ജയശങ്കർ സർ പറഞ്ഞു വെച്ച സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടില്ലേ, ഇത് തുടക്കം മാത്രമാണ്, ഇതൊന്നിന്റെയും ഒടുക്കമല്ല. ഇപ്പോൾ ദാ ചാണക്യ ന്യൂസ് റീഡറായ BiJu VK അദ്ദേഹത്തിനെതിരെയും ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ഇന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന വാർത്തയാണ് കിട്ടിയത്. ഈ മാധ്യമവേട്ട അവസാനിക്കില്ല. ശക്തമായ പ്രതിപക്ഷം ആരാണോ ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്നത്, അവരെ ഓരോരുത്തരെയായി ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. മറുനാടനെ വീഴ്ത്തി, മറുനാടനോട് കീഴടങ്ങാൻ വേണ്ടിയിട്ട് പോലീസ് ആവശ്യപ്പെടുന്നു. പോലീസ് അവസാനമായിട്ടുള്ള ഒരു താക്കീത് പോലെ നൽകുന്നു. ഇത്രയും കാത്തുനിന്ന പോലീസിന് നാളെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കാനിരിക്കെ ഒന്ന് ക്ഷമിക്കാൻ പറ്റുന്നില്ല. കാരണം തീവണ്ടിക്ക് തീവച്ച ഷാരൂഖ് സെയ്ഫിമാരെ 10 തവണയിലധികം രക്ഷപ്പെടുത്താൻ ശ്രമിച്ച കേരള പോലീസ് തങ്ങളുടെ മേലുള്ള കളങ്കം ഇല്ലാതാക്കാനും താങ്കൾ ഭയങ്കരമായി ജനാധിപത്യ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണിക്കാനും വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും. ഒരു ഹോട്ടലുടമയുടെ പരാതിക്കെതിരെയാണ് അത്ര ഇപ്പോൾ VK BiJu വിനെതിരെ പരാതി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം മറുനാടനെ വീഴ്ത്തി, പിന്നീടാണ് സുദർശൻ നമ്പൂതിരിക്കെതിരെ, പിന്നീട് ഏഷ്യനെറ്റ്, മനോരമ, എല്ലാ ചാനലുകളിലെയും പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വീഴ്ത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഭരണകൂടത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച് ഈ കേരളം അഭിമുഖീകരിക്കുന്ന ഇസ്ലാമികവൽക്കരണത്തിനെതിരെ ഒക്കെ സംസാരിക്കുന്ന വ്യക്തിത്വങ്ങളെയൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് ആക്രമിക്കുകയാണ് കേരള പോലീസ്. ഇപ്പോൾ VK BiJu വിനെ അറസ്റ്റ് ചെയ്തു, പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് വാർത്ത വരുന്നത്. എന്തായിരുന്നാലും അത് ശരിയാണെങ്കിൽ
തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. എതിർ ശബ്ദങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് മൗനമായി നോക്കി നിൽക്കരുത്. കാരണം ഇന്ന് അവർക്കാണെങ്കിൽ നാളെ ഇത് തീർച്ചയായിട്ടും നമ്മളിലേക്കും വരാതിരിക്കില്ല. അവനവന്റെ തുടയിൽ നുള്ളുമ്പോൾ മാത്രമുള്ള വേദനയുണ്ടല്ലോ, അതങ്ങ് മാറ്റിവെക്കണം. അവരന്റെ വേദനയും നമ്മുടെ വേദന പോലെയാക്കി മാറ്റാൻ സാധിക്കണം. മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ ഒരു പോർട്ടലിലാണ് വി കെ ബൈജുവിനെ സംബന്ധിച്ച് വന്നത്. അദ്ദേഹത്തിന്റെ ചാണക്യ ന്യൂസില് എന്തോ വർഗീയ പരാമർശം നടത്തിയെന്നോ ഒക്കെ പറഞ്ഞിട്ടാണ് ഈ കേസെടുത്തിരിക്കുന്നത്. ഒരു ചോദ്യം, വർഗീയമായ പരാമർശങ്ങൾ എമ്പാടും നടത്തിയിട്ടുള്ള മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ കേസെടുക്കുമോ നിങ്ങൾ? അലിയാർ കാസിമിക്കെതിരെ കേസെടുക്കുമോ നിങ്ങൾ? എം എം അക്ബറിനെതിരെ കേസെടുക്കുമോ നിങ്ങൾ? സിംസാറുള്ള കുഹുദവിക്കെതിരെ കേസെടുക്കുമോ നിങ്ങൾ? നൂറുകണക്കിന് ഇസ്ലാം മത പ്രഭാഷകർ, ഇപ്പൊ കഴിഞ്ഞ ദിവസമല്ലേ ഒരു പ്രഭാഷകൻ പറഞ്ഞത് യേശു പിഴച്ചുപറ്റ സന്തതിയാണെന്ന്, ഇവർക്കൊക്കെ എതിരെ കേസെടുക്കുമോ നിങ്ങൾ? ഇതൊക്കെ വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ എന്താണ് വർഗീയതയുടെ ഡെഫിനിഷൻ? വർഗീയ പരാമർശത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയണം. അതുപോലെ ഗ്രേഡ് എസ് ഐ മനോജ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള പ്രതികാര നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓൺലൈൻ ഇത്രയും വലിയ വേട്ട ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളായ മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും ഏഷ്യാനെറ്റിനും എതിരെ നടക്കുമ്പോൾ മറ്റു സ്ഥാപനങ്ങളുടെ സ്ഥിതിയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് ഈ മലയാളി മറുനാടൻ മലയാളി പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘടിതമായ ആക്രമണമാണ്. പണവും സ്വാധീനമുള്ള ആളുകൾക്ക് പോലീസ് സംവിധാനം ഉപയോഗിച്ച് ആരെയും അമർത്താം, ആരെയും അമർച്ച ചെയ്യാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ കണ്ടത്. ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് ഒരു ആക്രമണം ഉണ്ടായി എന്ന രീതിയിലൊരു വാർത്ത പുറത്തു വരുന്നു. ഈ ലണ്ടൻ എയർപോർട്ട് പോലെ ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ അങ്ങനെ ഒരു ആക്രമണം നടക്കാൻ സാധ്യമല്ല. ഇനിയിപ്പോൾ ആക്രമണം നടത്തിയാൽ പ്രതി നിമിഷങ്ങൾക്കകം പോലീസിൻ്റെ പിടിയിലാകും. അയാൾ വലിയ പിന്നെ സമീപകാലത്തൊന്നും സൂര്യപ്രകാശം കാണുകയില്ല എന്ന കാര്യം പ്രസിദ്ധമാണ്. പക്ഷേ ഇങ്ങനൊരു വാർത്ത പുറത്ത് വന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ഉണ്ടായ ഒരു വലിയ ആഹ്ലാദാരവം അത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഷാജൻസ് കറിയൊക്കെ ഒരടിയെ കിട്ടിയുള്ളൂ, ഇനിയും കിട്ടണം, ഇതൊരു തുടക്കമാണ് എന്ന രീതിയിൽ നിരന്തരമായി വാർത്തകൾ. അതുപോലെ അദ്ദേഹത്തിന് എതിരെ പി വി അൻവർ പരാതി കൊടുക്കും, പോലീസ് നടപടിയെടുക്കും എന്ന ഘട്ടം വന്നു. ഒക്കെ ഈ വിഭാഗത്തിൽ നിന്ന് വലിയ ആഹ്ലാദ ആരവങ്ങളാണ് മുടങ്ങുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സത്യം വിളിച്ച് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടലാണെങ്കിൽ പോലും അതിനെ നിശബ്ദമാക്കരുത്, അതിനെ ഇവരുടെ ഒരു സ്തുതിഗായക വൃന്ദത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരായി മറ്റെല്ലാം ഇപ്പോഴും അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഭാവിക്കുന്ന സി പി എം കാര്യം അവരുടെ സൈബർ ഗുണ്ടകളും ഇതൊരു ആഘോഷത്തിൻ്റെ അവസരമാക്കി മാറ്റിയാണ്. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കിട്ടും, മാധ്യമപ്രവർത്തകരെ എവിടെ കണ്ടാലും അവിടെ വെച്ച് തള്ളണം എന്ന രീതിയിൽ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് എന്നുള്ളത്. ഇത് തീർച്ചയായും ആപൽക്കരമായ ഒരു സാഹചര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായം എനിക്ക് നിങ്ങൾക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെയാണ് മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കുള്ളത്. അത് തന്നെയാണ് ദേശാഭിമാനിക്കും ജനയോഗത്തിനുള്ളത്. അത് തന്നെയാണ് ചന്ദ്രികയ്ക്കും വീക്ഷണത്തിനുള്ളത്. അത് തന്നെയാണ് മറുനാടൻ മലയാളിക്കും അതുപോലുള്ള മറ്റ് ഓൺലൈൻ പോർട്ടലുകൾക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കും. മാധ്യമപ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കുക അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുക, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, ഇതെന്ത് ഏകാധിപത്യ ഭരണമോ? നമുക്കെതിരെ സംസാരിക്കുന്ന എല്ലാവരെയും പണവും സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, തീർച്ചയായിട്ടും അതിനെ അപലപിച്ചേ മതിയാകും. ഇത് ഉത്തര കൊറിയയെ പോലും ണിപ്പിക്കുന്ന തരത്തിലുള്ള ഭരണ സംവിധാനമാണ്. നമ്മൾ ആള് നോക്കി, മതം നോക്കി, അവരുടെ രാഷ്ട്രീയം നോക്കിയൊക്കെ മാത്രമാണ് കേസെടുക്കുന്നത്. ഇപ്പോൾ വർഗീയത പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ ഒരു വീഡിയോ തയ്യാറാക്കി ചാണക്യ ന്യൂസ് റിപ്പോർട്ടറായ യൂട്യൂബറും കൂടിയായ വി കെ ബൈജു അങ്ങനെയാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസിൽ പറയുന്നത്. പെരിന്തൽമണ്ണ മനഴി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ, അതിൻ്റെ ഉടമയാണ് അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിനെതിരെയാണ് ഒരു എന്താ വർഗീയ പ്രചാരണം നടത്തിയെന്ന് പറഞ്ഞാണ് പൂക്കോട്ടുംപാടം പോലീസ്, പൂക്കോട്ടുംപാടത്ത് വെച്ചിട്ട് പെരിന്തൽമണ്ണ പോലീസാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അത്രേ ഹോട്ടൽ മാനേജറുടെ മേശപ്പുറത്ത് ഗണപതി വിഗ്രഹത്തിന് സമാനമായ ഒരു പ്രതിമ കണ്ടെന്നോ അതിനെതിരെ എന്തോ മനഃപൂർവ്വം വർഗീയമായ വിദ്വേഷ പ്രചാരണം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ശനിയാഴ്ച പോലീസ് ഇദ്ദേഹത്തിനെതിരെ സ്വമേധയാ കേസെടുക്കുകയായിരുന്നെന്ന്. പോലീസ് എന്തൊരു ശുഷ്കാന്തിയാണ്, കാര്യങ്ങളെയൊക്കെ തീരുമാനിക്കാനും സ്വമേധയാ കേസെടുക്കാനും ശരി, ഇനിയെങ്കിലും നാട്ടിൽ നല്ല രൂപത്തിൽ വർഗീയതയൊന്നും ഇല്ലാതെ മതേതരത്വം പുൽകണമെന്ന് ആഗ്രഹിക്കുന്ന പോലീസുകാരില്ലാതെയില്ല. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ് എന്ന് പറയപ്പെടുന്നു. അപ്പോ എന്തായിരുന്നാലും നല്ലത്, നമുക്കിനിയും ജയശങ്കർ സാറിന്റെ അഭിപ്രായത്തിലേക്ക് തന്നെ മടങ്ങി വരാം.
ഇവിടെ നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലീസ് തീരുമാനിച്ചിറങ്ങിയാൽ ഒന്നും ചെയ്യാൻ മറ്റേ ഓൺലൈൻ പോർട്ടലുകൾക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കും. മാധ്യമപ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കും, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ എവിടെ വെച്ച് കണ്ടാൽ അവിടെ വെച്ച് തല്ലാൻ ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അങ്ങേറ്റ ആപൽക്കരം. ഇതിൽ ശുഭകരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ ജാഗ്രതയോടുകൂടി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിലും ശ്രീ രമേശ് ചെന്നിത്തലാണെങ്കിലും അതുപോലെ മാറ്റു കൂടൽനാടൻ അടക്കമുള്ള മറ്റു നേതാക്കൾ, ഡോക്ടർ ശശി തരൂർ അടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ വളരെ ധാർമ്മികമായ ധീരമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് എന്നെ സത്യത്തിൽ സന്തോഷിപ്പിക്കുന്നു. മറ്റെല്ലാവരും തന്നെ ഈ കാര്യത്തിൽ വളരെ കുറ്റകരമായ അനാസ്ഥയാണ്, മൗനമാണ് വെച്ചു. കുറ്റകരം മാത്രമല്ല, അവർക്ക് ഭയമാണ്. കാരണം ഇവരെ പ്രീണിപ്പിച്ചാൽ മാത്രമേ ഇവിടെ നിലനിൽക്കാൻ സാധിക്കൂ. അനിൽ ആന്റണി പറഞ്ഞതുപോലെ ഇവിടെ പ്രീണനം, ഒരു പ്രത്യേക മതത്തെ പ്രീണിപ്പിക്കുകയും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് എല്ലാ തരത്തിലുള്ള സ്ഥാനമാനങ്ങളും കിട്ടും, നമ്മൾ യോഗ്യരാക്കപ്പെടും. മറിച്ച് രാജ്യത്തിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അവർ കഴിവില്ലാത്തവരാണ്, അവർ രാഷ്ട്രീയപരമായി ഭാവിയില്ലാത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്, വിവേകമില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ ഒരു രീതി. അപ്പോൾ ഓരോരുത്തരെയായി തെരഞ്ഞു പിടിച്ചിട്ടുള്ള മാധ്യമ വേട്ട തുടരുമ്പോഴും നമ്മുടെ ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ മൗനം അവലംബിക്കുന്നത് നല്ലത്. നന്ദി.